പിഎസ്സി പഠനമുറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. സിവിൽ പോലീസ് ഓഫീസർ തസ്തികകളിലേക്കുള്ള സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഒരു ക്യുക്ക് റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമിക്കണമെന്ന് വിശദമാക്കിയിട്ടുള്ള കേരള പോലീസ് നിയമവകുപ്പ് ഏതാണ്? സെക്ഷൻ 57 ആണ്. കാണാതായ ആളുകളെ കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമിക്കണമെന്ന് വിശദമാക്കിയിട്ടുള്ള കേരള പോലീസ് നിയമവകുപ്പ് സെക്ഷൻ 57 ആണ്. മാനഭംഗത്തിനിരയായ ഒരു സ്ത്രീയുടെ മൊഴി അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള CRPC വകുപ്പ് സെക്ഷൻ 157 ആണ്. മാനഭംഗത്തിനിരയായ ഒരു സ്ത്രീയുടെ മൊഴി അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വെച്ച് രേഖപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ള CRPC വകുപ്പ് സെക്ഷൻ 157 ആണ്. ഗോപാലൻ ഒരു കൊലപാതക കേസിലെ സാക്ഷിയാണ്. ഗോപാലനെ സാക്ഷി എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്താനായി സബ് ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ ഇത് CRPC യുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? സെക്ഷൻ 161. ഗോപാലൻ ഒരു കൊലപാതക കേസിലെ സാക്ഷിയാണ്. ഗോപാലനെ സാക്ഷി എന്ന നിലയിൽ മൊഴി രേഖപ്പെടുത്താനായി സബ് ഇൻസ്പെക്ടർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചാൽ ഇത് CRPC യുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ്? സെക്ഷൻ 161. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ചുമതലകൾ വിവരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 41B. അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ചുമതലകൾ വിവരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 41B ആണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അധ്യായം 4 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജനറൽ എക്സെപ്ഷൻസ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ അധ്യായം 4 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജനറൽ എക്സെപ്ഷൻസ്. ഒരു കുറ്റിക്കാടിന് പിറകിൽ Z ഒളിച്ചിരിപ്പുണ്ടെന്ന് വൈക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത എക്സിനോട് വൈ കുറ്റിക്കാടിനുള്ളിലേക്ക് Z മരണത്തിനിടയാകാൻ കാരണമാകും എന്നറിഞ്ഞുകൊണ്ട് വെടിവെക്കാൻ ആവശ്യപ്പെടുന്നു. എക്സ് വെടിയുതിർത്തതിൻ്റെ ഫലമായി Z കൊല്ലപ്പെട്ടാൽ വൈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ഏത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? നരഹത്യ. എന്താണ്? ശ്രദ്ധിക്കുക. ഒരു കുറ്റിക്കാടിന് പിറകിൽ Z ഒളിച്ചിരിപ്പുണ്ടെന്ന് വൈക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത എക്സിനോട് വൈ കുറ്റിക്കാടിനുള്ളിലേക്ക് Z മരണത്തിനിടയാകാൻ കാരണമാകും എന്നറിഞ്ഞുകൊണ്ട് തന്നെ വെടിവെക്കാൻ ആവശ്യപ്പെടുന്നു. എക്സ് വെടിയുതിർത്തതിൻ്റെ ഫലമായി Z കൊല്ലപ്പെട്ടാൽ വൈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന ഏത് കുറ്റമാണ് ചെയ്തിരിക്കുന്നത്? നരഹത്യ. ഒരു സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ഗർഭച്ഛിദ്രത്തിനിടയാക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ മരണം സംഭവിച്ചാൽ ആയതിനുള്ള തടവ് ശിക്ഷ എന്താണ്? ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ. ഒരു സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ഗർഭച്ഛിദ്രത്തിനിടയാക്കുന്നതിനിടയിൽ ആ സ്ത്രീയുടെ മരണം സംഭവിച്ചാൽ ആയതിനുള്ള തടവ് ശിക്ഷ എന്താണ്? ജീവപര്യന്തമോ 10 വർഷം വരെ തടവോ. മാരകായുധങ്ങൾ ഉപയോഗിച്ച് മനഃപൂർവ്വം മുറിവുണ്ടാക്കുന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമ വകുപ്പ് സെക്ഷൻ 324 ആണ്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് മനഃപൂർവ്വം മുറിവുണ്ടാക്കുന്നതിനെക്കുറിച്ച് വിശദമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമ വകുപ്പ് സെക്ഷൻ 324 ആണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 375 വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? ബലാത്സംഗം. ഇന്ത്യൻ ശിക്ഷാ നിയമം 375 വകുപ്പ് എന്തിനെ നിർവചിക്കുന്നു? ബലാത്സംഗം. ഇന്ത്യൻ ശിക്ഷാ നിയമം 376, 376A തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കപ്പെടുന്നവർക്കുള്ള ശിക്ഷ വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 376E ആണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 376, 376A തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ തവണ ശിക്ഷിക്കപ്പെടുന്നവർക്കുള്ള ശിക്ഷ വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 376E ആണ്. ഒരു കോഗ്നസബിൾ കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 15A ആണ്. ഒരു കോഗ്നസബിൾ കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പോലീസ് സ്റ്റേഷന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ ഏതാണ്? 15A ആണ്.
ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അയാളുടെ അധികാരപരിധിയിൽപ്പെടുന്ന സ്ഥലത്ത് വെച്ച് കൺമുന്നിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന CRPC വകുപ്പ് സെക്ഷൻ 44 ആണ്. ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് ആർക്കാണ്? ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന് അയാളുടെ അധികാരപരിധിയിൽപ്പെടുന്ന സ്ഥലത്ത് വെച്ച് കൺമുന്നിൽ ഒരു കുറ്റകൃത്യം നടന്നാൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ അധികാരം നൽകുന്ന CRPC വകുപ്പ് സെക്ഷൻ 44 ആണ്. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ വനിതാ ഓഫീസർ ഇല്ലാത്ത പക്ഷം സ്ത്രീയുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 46 ആണ്. ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ വനിതാ ഓഫീസർ ഇല്ലാത്ത പക്ഷം സ്ത്രീയുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 46 ആണ്. വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന PA പോലീസ് അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റിനുള്ള കാരണങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. CRPC യുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് PA ക്ക് ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയത്? സെക്ഷൻ 50. വഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന PA പോലീസ് അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റിനുള്ള കാരണങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ചെയ്തു. CRPC യുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് PA ക്ക് ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകിയത്? സെക്ഷൻ 50 പ്രകാരം CRPC യുടെ 54-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന മെഡിക്കൽ സർവീസിലെ ഡോക്ടറുടെ അഭാവത്തിൽ പ്രതിയെ ആർക്കു മുന്നിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്? ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുൻപിൽ. CRPC യുടെ 54-ാം വകുപ്പ് അനുസരിച്ച് ഏത് വകുപ്പ് അനുസരിച്ചാണ് CRPC യുടെ 54-ാം വകുപ്പ് അനുസരിച്ച് കേന്ദ്ര സംസ്ഥാന മെഡിക്കൽ സർവീസിലെ ഡോക്ടറുടെ അഭാവത്തിൽ പ്രതിയെ ആർക്ക് മുന്നിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത്? ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുൻപിൽ. തട്ടിക്കൊണ്ടുപോകൽ, കടത്തിക്കൊണ്ടുപോകൽ മുതലായ കൃത്യങ്ങൾ നടന്നാൽ എവിടെയാണോ ഈ കുറ്റകൃത്യങ്ങൾ നടന്നത് ആ സ്ഥലത്തിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കോടതിയിൽ വേണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള CRPC വകുപ്പ് സെക്ഷൻ 181 ആണ്. തട്ടിക്കൊണ്ടുപോകൽ, കടത്തിക്കൊണ്ടുപോകൽ മുതലായ കൃത്യങ്ങൾ നടന്നാൽ എവിടെയാണോ ഈ കുറ്റകൃത്യങ്ങൾ നടന്നത് ആ സ്ഥലത്തിൻ്റെ അധികാരപരിധിയിൽപ്പെട്ട കോടതിയിൽ വേണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള CRPC വകുപ്പ് 181 ആണ്. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 45-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദഗ്ധ അഭിപ്രായം. ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 45-ാം വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിദഗ്ധ അഭിപ്രായം. കേരള പോലീസ് നിയമത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 8 ആണ്. കേരള പോലീസ് നിയമത്തിൽ പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്കുള്ള അവകാശത്തെക്കുറിച്ച് വിശദമാക്കുന്ന വകുപ്പ് സെക്ഷൻ 8 ആണ്. ഒരു പൊതുപരിപാടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കേരള പോലീസിന് അധികാരം ലഭിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 33 കേരള പോലീസ് നിയമം. ഒരു പൊതുപരിപാടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കേരള പോലീസിന് അധികാരം ലഭിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? സെക്ഷൻ 33 കേരള പോലീസ് നിയമം. കറുപ്പ് ഉപയോഗിച്ചതിന് അറസ്റ്റിലായ ഒരാൾക്ക് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത്? സെക്ഷൻ 27 പ്രകാരം. കറുപ്പ് ഉപയോഗിച്ചതിന് അറസ്റ്റിലായ ഒരാൾക്ക് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത്? സെക്ഷൻ 27 എന്താണ്? കറുപ്പ് ഉപയോഗിച്ച് അറസ്റ്റിലായ ഒരാൾക്ക് NDPS നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ശിക്ഷ ലഭിക്കുന്നത്? സെക്ഷൻ 27 പ്രകാരം. പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ. പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനുള്ള ശിക്ഷ. പുതിയ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.